ബംഗാളിൽ പോയ പിണറായി വിജയനെ RSSകാർ വരുത്തി അവിടെ പ്രസംഗിക്കാൻ തിരിച്ച് ഓടി ഒരു ഓട്ടോ ഉണ്ടല്ലോ, ഓടി വഴി പുല്ലൂർ തീർത്തില്ലാ പറയുന്നത്. കേരളത്തിൽ ഒരു ആരോഗ്യമന്ത്രി വന്നിട്ട് വീണാ ജോലി എന്ന് അവരെ പേര്, വീണ നീ ഒരു പെണ്ണല്ലേ എന്ന് ചിലപ്പോഴൊക്കെ ഞാൻ ചോദിക്കും. അരിയാഹാരം കഴിക്കുന്ന ഓരോ മലയാളിക്കും മനസ്സിലാകും ഭരണത്തിന്റെ തണലിൽ മേയറും ഭർത്താവ് MLA കൂടി കള്ളത്തെളികൾ ഉണ്ടാക്കി ഒരു ചെറുപ്പക്കാരനെ ഉരുതി കൊടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതിന് പോലീസ് കൂടുതൽ പോലീസ് കാത്തിയിട്ടേക്കുന്നത് ഇങ്ങനെയുള്ളവരെ ഉത്തരവ് പാലിക്കാനാണോ? കോൺഗ്രസ് നേതാക്കന്മാരെ, UDF നേതാക്കന്മാരെ അവർക്ക് ബ്രാഞ്ച് ചെയ്യും. ദേ BJP പോകുമ്പോൾ ദേ BJP ഇവിടെ ആരാ BJP പോയത്? മുമ്പ് ഓർമ്മയുണ്ടോ പിണറായി വിജയനെതിരായിട്ടുള്ള അഴിമതി അന്വേഷിച്ച് ചെന്നപ്പോൾ പൊതുഭരണ വകുപ്പ് മാത്രം കൊല്ലത്ത് പരാജയത്തിന്റെ പടുകുടിയിലായ ഒരു MLA പിടിച്ച് പാർലമെന്റ് സ്ഥാനാർത്ഥിയാക്കി? പൊതിച്ചോറ് പലപ്പോഴും കൊലച്ചോറാവുന്ന കേരളത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. ഏതെങ്കിലും എത്രയെത്രയാണ് ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ, ഏറ്റവും കൂടുതൽ അഴിമതി നടത്തിയ മേയർ, ഇത് രണ്ടും അവർക്ക് സ്വന്തം. DPR മുഴുവൻ നിയമനമാണ്. വീട്ടിലിരിക്കുന്ന ഭാര്യമാർക്കും ഭാര്യയുടെ അനിയത്തിക്കും ചേട്ടത്തിക്കും പിന്നെ അപ്പച്ചിമാർക്കും മക്കൾക്കും ചിറ്റപ്പനും പരിയച്ചനും പോച്ചാപ്പയ്ക്കും എല്ലാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിൻ്റെ പീക്ക് ടൈമിലൂടെ അതിൻ്റെ റിസൾട്ടിനായിട്ട് കാത്തിരിക്കുകയാണ്. കൊല്ലത്തെ മുൻ DCC പ്രസിഡന്റ്, രാഷ്ട്രീയകാര്യ സമിതി അംഗം ബിന്ദുകൃഷ്ണ ഇന്ന് 1 ഇന്ത്യക്കൊപ്പം ഉണ്ട്. ബിന്ദു ചേച്ചി നമസ്കാരം. നമസ്കാരം ചേച്ചി. ഈ തെരഞ്ഞെടുപ്പിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. അതായത് ഇപ്പോൾ BJPക്കെതിരെ ഒരു വലിയ പടയോട്ടമാണ് രാജ്യമൊട്ടാകെ നടക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് കേരളവും ആവർത്തിക്കപ്പെടുന്നത്. ഇപ്പോൾ വലിയൊരു ചുമതലയിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങളിൽ മുമ്പ് ഇവിടെ നിന്ന് ഏറ്റെടുത്ത വിജയം ചേച്ചിക്ക് മുന്നിലുണ്ട്. 16 ആണെങ്കിലും പിന്നെ അതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം ചേച്ചിയുടെ ഒരു പോരാട്ടം അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്താണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചേച്ചിക്ക് സംസാരിക്കാനുള്ളത്? ഞാൻ ഓർക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിന് സമാനമായിട്ടുള്ളത് 1942 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ദേശീയ പ്രസ്ഥാനം ഡു ഓർ ഡൈ എന്ന ഒരു തലക്കെട്ടോടുകൂടി തന്നെ അക്ഷരാർത്ഥത്തിൽ ഒരു പോരാട്ടം നയിച്ചു. അതിന് സമാനമായി ആ പശ്ചാത്തലം വേറെ, ഈ പശ്ചാത്തലം വേറെ എങ്കിൽ പോലും ഇന്ത്യ രാജ്യത്തെ വീണ്ടെടുക്കുവാനുള്ള ഒരു പോരാട്ടമായാണ് 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ എല്ലാവരും, ഞങ്ങൾ മാത്രമല്ല ഇന്ത്യയുടെ മതേതര ജനാധിപത്യ സങ്കല്പങ്ങളിൽ അല്ലെങ്കിൽ ആ യാഥാർത്ഥ്യങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും അത്തരം ഗൗരവത്തോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ സമീപിച്ചത്. അത്രമേൽ ഫാസിസ്റ്റ് ഭരണകൂടം ഇന്ത്യ രാജ്യത്തിലെ ജനങ്ങളുടെ മേൽ ഒരു കരാളഹസ്തമായി മാറിയ സാഹചര്യത്തിൽ ആ കരാളഹസ്തങ്ങളിൽ നിന്ന് രാജ്യത്തിനെ മോചിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം തീർച്ചയായും ഈ രാജ്യം കെട്ടിപ്പടുത്ത, രാജ്യത്തിന് സ്വാതന്ത്ര്യം എടുക്കുന്ന രാജ്യം കെട്ടിപ്പടുത്ത, രാജ്യത്തെ വികസിത രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് കൈപിടിച്ചുയർത്താൻ അടിത്തറ പാകിയ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിൻ്റെതാണ്. ആ കോൺഗ്രസ് നേതൃത്വത്തിൽ വിട്ടുവീഴ്ച ചെയ്ത് ഇന്ത്യ മുന്നണി രൂപീകരിച്ച് രാജ്യമെമ്പാടും നടത്തിയ ഊർജ്ജസ്വലമായ ജനകീയമായ പോരാട്ടങ്ങൾ തന്നെയാണ് കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ നടത്തിയത്. കൂട്ടിച്ചേർക്കട്ടെ, കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ June 4 തെരഞ്ഞെടുപ്പ് റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ ഇന്ത്യയിൽ ആദ്യമായി UDF ജയിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി ജയിക്കുന്ന സീറ്റായി കൊല്ലം പാർലമെന്റ് മണ്ഡലമാണ്. ഈ കൊല്ലം മണ്ഡലം എപ്പോഴും ഒരു ഗ്യാരണ്ടി മണ്ഡലമാണ്. എൻ കെ പറയുന്നത് UDFന്റെ ഏറ്റവും കരുത്തനായ ഒരു നേതാവ് എന്ന് തന്നെ പറയാം. നല്ല പാർലമെൻറ്റേറിയനാണ്. അദ്ദേഹത്തിൻ്റെ വിജയ പ്രതീക്ഷയും ഇവിടെ അത്രത്തോളം തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണല്ലേ. അവിടെ നിൽക്കുമ്പോഴും പല വിവാദങ്ങളിലും അദ്ദേഹത്തെ കൊണ്ടു നിർത്തിക്കാനൊക്കെ ആദ്യം തന്നെ സംഘപരിവാർ ശ്രമം ഇവിടെ നടന്നു. നരേന്ദ്രമോദിക്ക് കൈ കൊടുക്കുന്നത് കൊണ്ട് രാഷ്ട്രീയം വിടുമെന്നൊക്കെയുള്ള ആലോചന വന്നു, അങ്ങനെയുള്ള അഭ്യൂഹങ്ങൾ വന്നു. ഇതിനെയൊക്കെ കോൺഗ്രസ് നേതൃത്വം ഇങ്ങനെ നോക്കിക്കണ്ടു. കോൺഗ്രസ് വളരെ ശക്തമായി അദ്ദേഹത്തെ പ്രതിരോധിച്ച് അദ്ദേഹത്തോടൊപ്പം ഇവർ എത്ര പ്രചരണം നടത്തിയിട്ട് അവർ ഏശാതെ പോയത്. ഇപ്പോൾ ശ്രീ പ്രേമചന്ദ്രൻ മാത്രമല്ല, അതിന് മുമ്പ് കോൺഗ്രസ് നേതാക്കന്മാർ ഇവിടെ നിന്ന് ചോദിച്ചു. ശ്രീ NP താമരക്കുറുപ്പ്, അതുപോലെ തന്നെ പ്രിയപ്പെട്ട ശ്രീ കൃഷ്ണകുമാർ മൂന്നും അവിടെ ജയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ DK നായർ ജയിച്ചിട്ടുണ്ട്. കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ ഇവിടെ നിന്ന് ജയിച്ചിട്ടുണ്ട്. UDFന് കൂടി അടുത്തറ ശക്തമായുള്ള മണ്ഡലമാണ്. പ്ലസ് താങ്കൾ സൂചിപ്പിച്ചതുപോലെ ശ്രീ പ്രേമചന്ദ്രൻ വ്യക്തിത്വവും അദ്ദേഹത്തിൻ്റെ എന്താ പറയുക കഴിവും, ആ കഴിവെന്ന് പറയുന്നത് അന്യാദൃശ്യമാണ്. വളരെ അതുല്യമായ ഒരു മികവാണ് അദ്ദേഹത്തിൻ്റെ പാർലമെന്ററി പ്രവർത്തനങ്ങൾ നമുക്ക് ദർശിക്കാൻ കഴിയുന്നത്. ഒരു ഭാഗത്ത് ഇന്ത്യൻ പാർലമെന്റിൽ ഏത് വിഷയത്തെക്കുറിച്ചും, തൊഴിലാളി വിഷയങ്ങളായിക്കൊള്ളട്ടെ, രാജ്യത്തിൻ്റെ ഭരണഘടനാപരമായ വിഷയങ്ങളായിക്കൊള്ളട്ടെ, നിയമപരമായ വിഷയങ്ങളായിക്കൊള്ളട്ടെ, സാമൂഹ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ടത്, ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഏത് വിഷയവും അനായാസമായി ജനപക്ഷത്ത് നിന്നുകൊണ്ട്, നന്മയുടെ പക്ഷത്ത് നിന്നുകൊണ്ട്, നേരിട്ട പക്ഷത്ത് നിന്നുകൊണ്ട് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത്. ഇന്റർനാഷണൽ പാർലമെന്റുകളിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ്, ഐക്യരാഷ്ട്ര സഭ ഉൾപ്പെടെ, ജനീവയിലെ ഇന്റർനാഷണൽ കോൺഫറൻസ്, പാർലമെന്ററി സമ്മേളനം ഉൾപ്പെടെ, അങ്ങനെ അത്തരം അന്താരാഷ്ട്ര വേദികളിലും കൊല്ലത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ തിളങ്ങി നിന്ന നേതാവാണ് അദ്ദേഹം. ഒരേ സമയം
ഈ പാർലമെന്ററി പ്രവർത്തനങ്ങൾ ഏറ്റവും ശ്ലാഘനീയമായി അഭിനന്ദനാർഹവും മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹം കൊല്ലത്തുള്ളപ്പോൾ ഇവിടെ ഞങ്ങളുടെ നാട്ടിലെ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലെ ഏതൊരു വ്യക്തിയുടെയും കുടുംബത്തിൽ നടക്കുന്ന സുഖത്തിലും ദുഃഖത്തിലും പങ്കു ചെയ്യുവാൻ അദ്ദേഹം ഓടിയെത്തും. അങ്ങ് അച്ചൻകോവിൽ മുതൽ തമിഴ്നാട് തീരത്തിനോട് ചേർന്നല്ല തമിഴ്നാട്ടിൽ കൂടി പോകാൻ കഴിയുന്ന അച്ചൻകോവിൽ പ്രദേശം മുതൽ ഇങ്ങ് കരുനാഗപ്പള്ളിയുടെ തൊട്ടടുത്തുള്ള കന്നേറ്റി പാലം വരെ വിസ്തൃതമായി പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങളുടെ സുഖദുഃഖങ്ങളിൽ ഏറ്റവും സജീവമായി പങ്കെടുക്കുന്നു. മൂന്നാമത്തെ പരമപ്രധാനവുമായ കാര്യം എന്ന് പറയുന്നത് ഒരു പാർലമെന്റ് അംഗത്തിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം തന്റെ തെരഞ്ഞെടുപ്പ് അയച്ച ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത്. ഇന്ത്യ രാജ്യത്ത് കേന്ദ്ര സർക്കാരിന് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഭേദമില്ലാതെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ഏറ്റവും കൂടുതൽ കൊല്ലത്തെത്തിക്കാൻ അതിന് മുമ്പിലുണ്ട്. അതാണല്ലോ ഇന്ത്യയിൽ 21 റെയിൽവേ സ്റ്റേഷനുകളിൽ പ്രവർത്തന എന്താ പറയുക പുതിയ കാര്യങ്ങൾ പുതിയ സൗകര്യങ്ങൾ കൊണ്ടുവരുന്ന പദ്ധതി ആവിഷ്കരിച്ചപ്പോൾ അതിൽ 21 ഒന്നായി കൊല്ലം മാറി. ബി ജെ പിക്കാർ പറഞ്ഞു ഞങ്ങളുടെ സർക്കാർ അവരുടെ സർക്കാർ തന്നെ ബി ജെ പി വാങ്ങിച്ചിട്ട് പോയി എം പി വേറെ കിട്ടി. ഇപ്പൊ കുറച്ചുകൂടി സ്റ്റേഷനുകളൊക്കെ നവീകരിച്ചു തുടങ്ങി. ശ്രീ പ്രേമചന്ദ്രന്റെ ഇടപെടൽ, പ്രേമചന്ദ്രന്റെ ടച്ച് എന്ന് തന്നെ അതിന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം ഇടപെടൽ എല്ലാ കാര്യങ്ങളും നാഷണലിയിലല്ല അദ്ദേഹത്തിന്റെ ഇടപെടൽ എല്ലാ കാര്യങ്ങളും വികസന പ്രവർത്തനങ്ങളിൽ മുൻപ് നിന്ന് നയിക്കുന്നു. നരേന്ദ്രമോദിയുമായിട്ടൊരു സൽക്കാരത്തിന് ക്ഷണിച്ചതിൻ്റെ പേരിൽ, നരേന്ദ്രമോദിയോട് ഒരു കസേര പങ്കിട്ടതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം, അത്രയും കാലത്തെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം മാറ്റിവെച്ച അദ്ദേഹം ഇപ്പം ചാടും പുറത്തേക്ക് പോകുമെന്നൊക്കെയുള്ള രീതിയിലൊക്കെ വലിയ വ്യാഖ്യാനങ്ങളായിരുന്നു അവിടെ വന്നത്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേരളത്തിന് CPM BJPയുടെ റിക്രൂട്ടിംഗ് ഏജൻസിയാണ്. കോൺഗ്രസ് നേതാക്കന്മാരെ, UDF നേതാക്കന്മാരെ അവരൊക്കെ ബ്രാഞ്ച് ചെയ്യും. ഇവിടെ ആരാ BJP പോയത്? ഇവിടെ കേരളത്തിൽ ആദ്യമായി BJP പോയ CPMന്റെ ഏറ്റവും ഉന്നതനായ നേതാവ് മുൻ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ വി വിശ്വനാഥ മേനോനാണ് CPM കൊണ്ടുവന്ന് MLA ആക്കി കണ്ണന്താനമാണ്. അതുപോലെയുള്ള നേതാക്കന്മാർ പിന്നെ എത്രയോ പേര് ഇവിടെ കോൺഗ്രസ് നേതാക്കന്മാരെ BJP ആക്കുവാൻ നടക്കുന്ന, കോൺഗ്രസിനെ തകർക്കാൻ നടക്കുന്ന CPM തിരിച്ചറിയുന്നില്ല. കോൺഗ്രസ് തകർന്ന CPM എഴുന്നേറ്റിക്കാൻ പോലും പറ്റത്തില്ല. ഡൽഹിയിൽ എന്താ പറയാ സുർജിത് എന്താ പറയാ നമ്മുടെ പ്രകാശ് കാരാട്ടിന്റെ ഓഫീസ് അല്ലെ സീതാറാം യെച്ചൂരിയുടെ ഓഫീസ് ആക്രമിച്ച് ചോദിക്കാനോ അന്ന് ആശ്വാസമായി നിന്ന് കോൺഗ്രസ്സുകാരേ ഉള്ളു. ഇപ്പോഴും ഈ ഭോപ്പാലിൽ പോയ പിണറായി വിജയനെ RSSകാർ വരട്ടി അവിടെ പ്രസംഗിക്കാൻ തിരിച്ച് റോഡിയ ഒരു ഓട്ടോ ഉണ്ടല്ലോ, ഓടി വഴി പുല്ലൂര് തീർത്തില്ല പറയുന്നത്. ആ പിണറായി വിജയന് കേരളത്തിന് പുറത്ത് സംസാരിക്കാൻ വേദി ഒരുക്കി കൊടുത്തത് മംഗലാപുരത്ത് സിദ്ധാരാമയുടെ 3000 പോലീസുകാരും സർക്കാർ സംവിധാനവുമാണ്. ഇത്തരത്തിൽ CPMകാർക്ക് പോലും നിവർന്നു നിന്ന് ഫാസിസത്തിന് അഭിപ്രായം അവർ പറയുന്നില്ല. കാരണം ശ്രീ പിണറായി വിജയന്റെ ലാവ്ലിൻ കേസ് സെറ്റിൽമെന്റും CPMകാരുടെ പല പല സെറ്റിൽമെന്റും ഒക്കെ ഉള്ളത് കൊണ്ട് BJPക്കെതിരെ അവർ പ്രശ്നം പറയില്ല. അതുകൊണ്ടാണല്ലോ തെരഞ്ഞെടുപ്പ് നടക്കുന്ന രണ്ടാം ഫേസിൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ പിണറായി വിജയൻ സുഖവാസത്തിന് പുറപ്പെട്ടത്. കോൺഗ്രസ് നേതാക്കൾ വിശിഷ്യ രാഹുൽജിയും പ്രിയങ്കാജിയും അടക്കമുള്ള നേതാക്കന്മാർ രാജ്യമെമ്പാടും നടന്ന് നിരന്തരം മഴയെയും വെയിലിനെയും ചൂടിനെയും ഒന്നിനെയും വകവയ്ക്കാതെ രാപ്പകൾ അധ്വാനിക്കുമ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെന്ന്, കേരളത്തിന് കൊടുത്ത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോയും വെച്ച് വോട്ട് പിടിക്കുന്ന ഈ CPM നേതാക്കന്മാർ ഒരെണ്ണം കേരളത്തിന് പുറത്ത് 10 വോട്ട് BJPക്കെതിരായിട്ട് പിടിച്ചു. BJPക്കെതിരെ പറയാൻ CPM പേടിയാ. ഇപ്പൊ ബംഗാളിലേക്ക് നമ്മൾ മുന്നിലവസ്ഥയല്ല, അവിടുത്തെ ഭരണം എങ്ങനെയായിരുന്നു, പിന്നെ എങ്ങനെ തകർന്നതെന്ന് കണ്ടു. കേരളത്തിലും കനൽ ഒരു തരി മതി എന്ന് പറയുമ്പോഴും ഇവിടെ ചിഹ്നം നഷ്ടപ്പെടുന്ന അവസ്ഥയിലൊക്കെ പോകുന്നെന്ന് നമുക്ക് ഇന്ത്യ ചിത്രങ്ങൾ വെച്ച് മനസ്സിലാവും, കേരളത്തിലെ ഇന്ത്യ ചിത്രങ്ങൾ വെച്ച്. ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഈ CPMനെ തുണയ്ക്കുമെന്നുള്ളൊരു വിശ്വാസം ഇവർ പ്രകടിപ്പിക്കുമ്പോഴും കോൺഗ്രസിന് എന്താണ് ഇവിടെ തോന്നുന്നത്? CPMനെ എന്തിനാ വോട്ട് ചെയ്യുന്നത്? എന്റെ ചോദ്യം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് CPMന്റെ റോൾ എന്താ? 543 അംഗ പാർലമെന്റ്, എത്ര സീറ്റിൽ അവർ മത്സരിക്കും, അതിൽ തന്നെ എത്ര സീറ്റ് BJPക്കെതിരായിട്ട് അവർ മത്സരിക്കുന്നു. പണ്ട് നമ്മുടെ നാട്ടിൽ ചൊല്ലുണ്ട് പൂജയ്ക്ക് എന്താ പൊന്നുരുക്കുന്നതിൻ്റെ കാര്യം, അത് തന്നെ CPMനെ കുറിച്ച് പറഞ്ഞു. CPMന്റെ സാന്നിധ്യം കേരളത്തിൽ പോലും UDFന്റെ സ്ഥാനാർത്ഥികളുടെ വോട്ട് കുറയ്ക്കുന്നത് ഇൻ ടേൺ അത് BJPക്ക് ഗുണമായി വരും. ഒരു കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ചു ചെല്ലുന്ന MPമാരുടെ എണ്ണം കൂടിയാൽ, എന്തായാലും നമ്മുടെ രാജ്യത്തെ നിയമം അനുസരിച്ച് ഭരണഘടനയെ അനുസരിച്ച് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടുന്ന പാർട്ടിയുടെ നേതാവിനെയാണല്ലോ സർക്കാർ ഉണ്ടാക്കാൻ ക്ഷണിക്കുന്നത്. അത് കോൺഗ്രസിനല്ലേ സാധ്യതയുള്ളൂ, സീറ്റിൽ മത്സരിക്കുന്ന കോൺഗ്രസ് ആണല്ലോ. ഇപ്പോ നമ്മള് ത്രിപുരയിലെ ആണെങ്കിലും ബംഗാളിലെ ആണെങ്കിലും അവസ്ഥയൊക്കെ കണ്ടു. അപ്പൊ ഇവര് പറയുന്നത് CPM അത്രത്തോളം സ്ട്രെങ്ത് ഒന്നും ഇപ്പൊ പാർലമെന്റിലില്ല, പക്ഷെ ഇവര് പറയുന്നത് ED വിട്ട് പല നേതാക്കളെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇവിടെ BJP ആക്കി മാറ്റുന്നു എന്നുള്ള ശ്രമം. പത്മജ വേണുഗോപാൽ BJPയിലേക്ക് പോയപ്പോഴും ഇതേ ആരോപണങ്ങൾ തന്നെ ചേച്ചി ഉന്നയിച്ചിരുന്നു, ED ഭയമുണ്ട്, ED ഭയപ്പെടുത്തുന്നു എന്നുള്ളത്.
താങ്കൾക്കെതിരെ വലിയ ആരോപണങ്ങൾ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി, സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നുള്ള അത്തരം ആരോപണങ്ങളൊക്കെ ഉണ്ടായി. എന്താണ് അവിടെ പറയാനുള്ളത്? താങ്കളെയും ഈ ടിക്കറ്റ് നൽകി സ്വീകരിക്കാൻ തയ്യാറായിരുന്നു എന്നുള്ളൊരു ആക്ഷേപോട് ഉയർന്നിരുന്നു. ആരാക്ഷേപിക്കുന്നത്? ചുമ്മാ ഉണ്ടയില്ല വെടിവെക്കുന്ന കുറെ നേതാക്കന്മാർ, ചുമ്മാ കാടൊന്നും ആരെങ്കിലും ഒരാളെ കിട്ടുമെന്നുള്ള എൻ്റെ അടുത്തൊന്നും ചർച്ച നടത്താൻ പറ്റിയ ധൈര്യമുള്ള ഒരു ഇതര രാഷ്ട്രീയ നേതാവും ഇല്ല. കാരണം എന്തെന്ന് വെച്ചാൽ, ഇതൊരു സുപ്രഭാതത്തിൽ രാഷ്ട്രീയ ഭിക്ഷാദേഹികളായിട്ട് പാർട്ടിയിൽ അങ്ങനെ വന്നിട്ടുള്ളവരാണെങ്കിൽ ഓക്കെ, അതിന് സാധ്യതയുണ്ട്. എന്നെപ്പോലുള്ള സാധാരണ പ്രവർത്തകർ തിരുവല്ല പതാക നെഞ്ചേറ്റാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെ അല്ല, ഓർമ്മ വരുന്ന കാലം മുതൽ. പക്ഷെ ബുദ്ധി ഉറയ്ക്കുന്നതിന് മുമ്പേ മനസ്സിൽ പറഞ്ഞിരുന്ന ഹൃദയത്തിലാണ് തിരുവല്ല പതാക. അതൊന്നും മരിച്ചല്ലാതെ മായില്ല. അല്ലെ, ഇടയ്ക്ക് സ്ഥാനമൊക്കെ മോഹിച്ചു വരുന്നവര് ഇവിടെ സ്ഥാനം പ്രതീക്ഷ കിട്ടാനും അടുത്ത സ്ഥാനത്തിനാണ്. നമ്മളൊക്കെ വളരെ ചെറുപ്പമുണ്ട്, കുഞ്ഞുനാൾ മുതൽ കോൺഗ്രസ് പതാകയിൽ വേണ്ടി കോൺഗ്രസ് ആശയങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ദൃഢതയോടുകൂടി, ആശയ ദൃഢതയോടുകൂടി പൊതുരംഗത്ത് നിൽക്കുന്നവരാണ്. കേരളത്തിന്റെ രണ്ട് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിമാരുടെ മക്കളെ അനിൽ ആന്റണിയും അതുപോലെ തന്നെ പത്മജിയും ഒക്കെ ക്യാൻവാസ് ചെയ്തു കഴിഞ്ഞു. ഈ ഓപ്പറേഷൻ ലോട്ടസ് എന്ന് പറയുന്നത് ബി ജെ പി 2016 മുതൽ നടപ്പിലാക്കുന്ന RSS അജണ്ടയുടെ ഭാഗമാണ്. ഈ അജണ്ട കൃത്യമായിട്ട് കേരളത്തിൽ നടപ്പാക്കാൻ ഒരിക്കലും കഴിയില്ലെന്ന് പറഞ്ഞെടുത്ത് രണ്ട് പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളുടെ മക്കളെ, നേതാക്കളെ കൊണ്ടുപോകുന്ന അവസ്ഥയിലേക്കെത്തി. ഇവിടെ സംഘടനാപരമായിട്ടൊരു ദൗർബല്യം ഉണ്ടായിട്ടുണ്ടോ കോൺഗ്രസിന്? എന്തുകൊണ്ട് അങ്ങനെ ഒരു വീഴ്ച വന്നു? മഴ പെയ്യുമ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ കൊടിയിൽ വെച്ച് നിങ്ങൾ ഒരു നേരം അവരെ കണ്ടിട്ടുണ്ട്? ഇവർ രണ്ടുപേരിലാരെങ്കിലും പുലി വെയിലത്ത് എവിടെയെങ്കിലും അവരെ കണ്ടിട്ടുണ്ട്? പൊതുജനങ്ങളുടെ ആവശ്യം, നമ്മൾ പൊതുപ്രവർത്തകർ എന്ന് പറഞ്ഞാൽ ഞാൻ അടക്കം ഞാൻ ഇലക്ഷൻ തോറ്റിട്ടുണ്ട്. പക്ഷെ തോറ്റിട്ട് നമുക്ക് ഒരു പക്ഷേ ജയിച്ചു പോകുന്ന MLA ആക്കാൻ ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിരന്തരം നിരന്തരമായി സജീവവും നിരന്തരമായ പൊതുപ്രവർത്തനമാണല്ലോ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആളുകൾ ആരെങ്കിലും പാർട്ടി കൊണ്ടുപോകുന്നുണ്ട് ഇല്ലല്ലോ. അത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അടിയുറച്ച വിശ്വാസം കയ്യിൽ ഏന്തിക്കൊണ്ട് പൊതുജനങ്ങൾക്കായി പ്രവർത്തിക്കുന്നു. ഇത്തരം ആളുകൾ അങ്ങനെയൊന്നുമില്ല, അവർക്ക് അത്രയും ആശയദൃഢത ഉണ്ടാകില്ല. മേബി ഞാൻ അങ്ങനെ കരുതുന്നു. ഒരു പക്ഷേ ഈ ഫണ്ട് കയ്യിൽ പണം എടുത്തു വെച്ചിട്ട് നേതാക്കളെ വരൂ ഇങ്ങനെ ഓഫർ കൊടുക്കുകയാണ്. CPM നേതാവ് EP ജയരാജൻ വരെ പാർട്ടി മാറുമെന്ന ഘട്ടത്തിലേക്ക് വരെ ഈ ഒരു ആരോപണം വന്നു. ഇത്തരത്തിലൊരു വലിയ നീരാളിപ്പിടുത്തത്തിലേക്ക് BJP ശ്രമിക്കുന്നതാണോ വിലയിരുത്തൽ? BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ മര്യാദകളുടെ സകല സീമകളിൽ ലംഘിച്ചിരിക്കുക, ഇന്ത്യയുടെ ഭരണഘടനയുടെ അന്തസ്ഥലങ്ങൾ തന്നെ തകർത്തെറിയിക്കുക, ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ അടിത്തറയാണ് അവരില്ലാതെയാക്കുന്നത്. അതായത് പണവും സ്വാധീനവും ഭീഷണിയും ഒക്കെ കൊണ്ട് പാർട്ടി വളർത്താമെന്ന് ആവശ്യമുണ്ട്. കോൺഗ്രസ് ജനങ്ങളുടെ ഹൃദയം കീഴടക്കിയത് മുൻകാലത്തിൽ ഇപ്പോൾ കീഴടക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയല്ല. ജനപക്ഷത്തിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി ജനകീയ ആവശ്യങ്ങൾ മുൻനിർത്തി അവരോടൊപ്പം ചേർന്ന് നിന്ന് അവരുടെ വിശ്വാസം ആർജിക്കാനുള്ള BJP ചെയ്ത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ പണം കൊണ്ട് പണം എറിഞ്ഞ് വീട്ടുക. ഇപ്പോഴത്തെ ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വാസിനെ പോലെ നിരവധിയായ സരദ ചിട്ടി ഫണ്ടിൽ അടക്കമുള്ള കേസുകളിൽ പ്രതിയായവരെ കേസ് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയത് ഉൾപ്പെടെ നിരവധി നേതാക്കന്മാരെ, വ്യത്യസ്ത രാഷ്ട്രീയ കോൺഗ്രസ് അടക്കം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പെട്ടവരെ കേസ് കിട്ടി. ഏകദേശം BJP ചേർന്നില്ലെങ്കിൽ ഇതാ നാളെ ഒന്നിൽ അകത്താവണോ നേതാക്കളെ സംരക്ഷിക്കണം. DK ശിവകുമാറിനെ പോലെ, P ചിദംബരത്തെ പോലെ തന്റെ ഫൈറ്റേഴ്സ്, കോൺഗ്രസ് പാർട്ടിയുടെ ആശയ നേരത്തെ സൂചിപ്പിച്ച ആശയ ദൃഢതയുള്ളവർ തന്റെ ഇടത്തോടെ ഒരായുസ് മുഴുവൻ ജയിലിൽ ഇട്ടാലും ഞങ്ങളുടെ ആശയത്തിന്റെ പിന്മാറില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നിൽക്കാൻ കഴിയുന്നവരൊക്കെ പോകുന്നു. അപ്പൊ നമ്മള് പ്രിയപ്പെട്ട രാഹുൽജി വളരെ ശരിയായ വണ്ണം സൂചിപ്പിച്ചതുപോലെ എന്താ പറയാ, കോടികളുടെ അഴിമതി ഒരാളെ കുറിച്ച് പറയും, പത്രങ്ങളും ചാനലുകളും എല്ലാം പറയും, ഓഫീസർമാരെ ഔദ്യോഗികമായി അതിനെ സ്ഥിരീകരിക്കും. അടുത്ത ദിവസം BJP ചേരുമ്പോൾ ഇതെല്ലാം എല്ലാം അലക്കി തേച്ച് വെളുപ്പിച്ചെടുക്കുന്ന വാഷിംഗ് മെഷീനായി അധപ്പതിച്ചിരിക്കുക. പക്ഷേ ഇതൊന്നും ഒരു ദിവസം കൊണ്ട് തീരുന്നതല്ല. BJP RSSന്റെ വർഗീയ അജണ്ടകളെയും അഴിമതി ഈ രാജ്യം കണ്ടുള്ള ഏറ്റവും വലിയ, നമുക്കറിയാലോ കാർഗിൽ യുദ്ധ വീരചരമം പ്രാപിച്ച സേനാനികൾക്ക് ശവമഞ്ചം വാങ്ങുന്നതിൽ പോലും അഴിമതി കാണിച്ച രാജ്യത്തെ പാർട്ടി BJP. സ്വന്തം ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു പാർട്ടിയുടെ പ്രസിഡന്റ് അഴിമതി കേസിൽ പ്രതിയായി പോകുന്നത് ബംഗാളി അല്ലേ, BJP പ്രസിഡന്റ്. അതടക്കം അഴിമതിയുടെ കേളീരംഗമായി BJP മാറിയിരിക്കുക, അധികാര ദുർവിനിയോഗത്തിന്റെ പ്രതീകമായി BJP മാറി. അതിൽ വീണു പോകുന്നത് അവരുടെ ഈ വ്യക്തികൾ വീണു പോകുന്ന അവരുടെ നാശം മാത്രമല്ല, നാടിന്റെ സർവനാശമല്ല.
ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ശബരിമല വിഷയം, അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ രോളം, വയനാട് തീർത്ത് കോൺഗ്രസിനെ തുണച്ചിട്ടുണ്ട് 19 സീറ്റുകളിലേക്ക്. ഇത്തവണ അത്തരമൊരു അതിനേക്കാൾ ഒരു പക്ഷേ കിട്ടിയേക്കാമോ, അല്ലെങ്കിൽ അത്രയും സീറ്റുകളുടെ കുറവ്? കാരണം ഇപ്പൊ സി പി കണക്കെടുക്കുകയാണെങ്കിൽ സി പി എമ്മും പ്രബലരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ മത്സരരംഗത്ത് നിർത്തി, ബി ജെ പിയും മോശമില്ലാത്ത സ്ഥാനാർത്ഥികളെ തന്നെയാണ് ഇവിടെ ഉൾപ്പെടുത്തിയത്. എന്തായിരിക്കും ചേച്ചിക്ക് പറയാനുള്ളത്? സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികളുടെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താ, കുറെ ചെറുപ്പക്കാരെ എടുത്തു പറഞ്ഞ പാർട്ടി ഇപ്പൊ പ്രായം പ്രശ്നമല്ലാത്ത രീതിയിൽ എല്ലാ മുതിർന്നവരെയും പിടിച്ച് സീറ്റ് കൊടുക്കും, മന്ത്രിമാരെയൊക്കെ പിടിച്ച് മത്സരിപ്പിക്കുക, പിന്നെ കൊല്ലത്ത് പരാജയത്തിന്റെ പടുകുടിയിലായ ഒരു MLA പിടിച്ച് പാർലമെന്റ് സ്ഥാനാർത്ഥി ആക്കി. എന്താ സി പി എമ്മിന് പറ്റിയത്? സ്ഥാനാർത്ഥി ദാരിദ്ര്യം വരേണ്ട ഒരു പാർട്ടി അല്ല സി പി എം. പക്ഷെ അവരുടെ ഇപ്പോഴത്തെ നേതൃത്വത്തിന്റെ ഒരു എന്താ കഴിവ് കേട്, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തന വൈകല്യം, അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ വേണ്ടത്. എന്ന് വെച്ചാൽ ഇപ്പം എല്ലാ സ്ഥാനാർത്ഥികളും മോശക്കാരല്ലാണെന്നല്ല ഞാൻ പറയുന്നത്, സി പി എം എന്ന് ജനം പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, സി പി എമ്മിന് കോൺഗ്രസിന് വെക്കിട്ട് കയറാനേ കഴിയും, ബി ജെ പിയുടെ നേർക്ക് ഒരക്ഷരം പറയാൻ പറ്റില്ല. നരേന്ദ്രമോദിയുടെ എന്ന വാക്ക് ഈ പ്രചരണ രംഗത്തിൽ ശ്രീ പിണറായി വിജയൻ അടക്കമുള്ള സി പി എം നേതാക്കൾ എവിടെയൊക്കെ ഉപയോഗിച്ചു? ഒരു കോൺഗ്രസിനെ ആക്രമിക്കുന്നു. പിന്നെ കേരളത്തിന്റെ 20 സീറ്റ് താങ്കൾ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ സി പി എം എടുത്ത അങ്ങേയറ്റം വിശ്വാസ സമൂഹത്തിന്റെ നെഞ്ചിൽ ചവിട്ടിയെടുത്ത തീരുമാനങ്ങൾ കനലായി എരിഞ്ഞതിന്റെ പ്രതിഫലനം, രോഷത്തിന്റെ പ്രതിഫലനം ഉണ്ടായിരുന്നു. ന്യൂനപക്ഷ ഏകീകരണത്തിന്റെ പ്രതിഫലനം ഉണ്ടായിരുന്നു. രാഹുൽ ജീവിതം പ്രധാനമന്ത്രി ആകുമെന്ന് ഇന്ന് ലോകത്ത് ഏറ്റവും എല്ലാവരും ആകുന്നു. ഇന്ത്യയിൽ ഏതാണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മലയാളികൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ആ സ്വപ്നം ഇന്ന് ഇന്ത്യയിൽ ഒരുപാട് പേർ ഹൃദയത്തിൽ പേറുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ സവിശേഷത. അതെല്ലാം ഉണ്ട്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലും ശ്രീ രാഹുൽ ഗാന്ധി പ്രതീകമാണ്. ഈ രാജ്യത്ത് ജനങ്ങൾക്ക് നേരെ ഭരണകൂടത്തിന്റെയോ മറ്റാരുടെയും അക്രമം ഉണ്ടായാൽ സാന്ത്വനുമായി ഓടിയെത്തുവാൻ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അല്ലാതെ വേറൊരു നേതാവിനെ നിങ്ങൾ കാണിച്ചതാ? മണിപ്പൂരിൽ മാസങ്ങൾ നീണ്ട വെടിയുച്ചകൾ, ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ട കാലത്ത് ആ വെടിയുച്ചകൾക്കിടയിലേക്ക് മണിപ്പൂരി കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാർ അനുവാദം കൊടുക്കാതിരുന്നിട്ട് നിർഭയനായി അവിടേക്ക് ചെന്ന് ആക്രമണങ്ങളിൽ പരിക്കേറ്റവരെയും ബന്ധുക്കളെ നഷ്ടപ്പെട്ടവരെയും ആശ്ലേഷിക്കാൻ ഒരു നേതാവ് ഉണ്ടായിരുന്നു. പിന്നെ വെടിയുച്ചൊക്കെ ഒതുങ്ങി കഴിഞ്ഞപ്പോൾ കനലൊരുക്കിയുള്ള ആളുകളൊക്കെ അങ്ങോട്ട് തിരിച്ചു. പക്ഷെ ജനക്കൂട്ടത്തിന്റെ പ്രയാസ തങ്ങിയേറ്റ ഹൃദയഭേദകമായ ആരുമില്ല ആശ്രയത്തിൽ നിന്ന് കേഴുന്ന സമയത്ത് ഞങ്ങളുണ്ട് ധൈര്യമായി ഇരിക്കുന്നു പറഞ്ഞ് കരം പിടിക്കുവാൻ കോൺഗ്രസിന്റെ നേതാക്കന്മാർ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉള്ളൂ. കർഷകർക്കെതിരായ അതിക്രമം ഈ സർക്കാർ കേന്ദ്ര സർക്കാർ ഇളക്കിവിട്ട ഓർമ്മയില്ലേ? കേന്ദ്രമന്ത്രിയുടെ മോൻ തന്നെ കാർ ഓടിച്ച് കർഷകർക്ക് നേരെ കഴിച്ചു, കർഷകരെ കൊന്നൊരു സമയമുണ്ടല്ലോ. അന്ന് ലക്നൗ സീതാപൂരിൽ പോകാൻ പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നുള്ളൂ. ഈ രാജ്യത്തെമ്പാടും പീഡിപ്പിക്കപ്പെടുന്ന, ആക്രമിക്കപ്പെടുന്ന, അവഹേളിക്കപ്പെടുന്ന, ജാതിയുടെയും മതത്തിന്റെയും പേരിൽ മാറ്റി നിർത്തപ്പെടുന്ന ജനങ്ങൾ ഉൾപ്പെടെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ആശ്രയമായി രാഹുൽ ഗാന്ധി. ഞാൻ ആത്മാർ രാഷ്ട്രീയ വിദ്യാർത്ഥിനി എന്ന നിലയിൽ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു, 2019 രാഹുൽ ഗാന്ധിയേക്കാൾ കൂടുതൽ കൂടുതൽ ശക്തനാണ് ഇന്ത്യയെ തൊട്ടറിഞ്ഞ രാഹുൽ ഗാന്ധി. ഇന്ത്യയുടെ മണ്ണിൽ ജനിച്ച് ജീവിച്ച് മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരെ ഒരാൾക്കും കഴിയാത്തത്ര ത്യാഗമാണ് രാഹുൽ ഗാന്ധി സഹിച്ച്. ആർക്ക് കഴിയും 4000 കിലോമീറ്റർ നടന്നു നീങ്ങാൻ? തീർച്ചയായും ജനങ്ങളും ആത്മാവിന് ഇന്ത്യ മഹാത്മാജി പറഞ്ഞ ഇന്ത്യയുടെ ആത്മാവിനെ കണ്ടെത്താൻ, അക്ഷരാർത്ഥത്തിൽ ഇന്ത്യയുടെ ആത്മാവിനെ കണ്ടെത്തിയ നേതാവ് പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയാണ്. അതുകൊണ്ട് 20 സീറ്റ് രാഹുൽ ഗാന്ധിക്ക് കേരളക്കാരും മലയാളികളും. മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം ഇപ്പോൾ എടുക്കുമ്പോൾ നിലവിലെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രശ്നം വനിതാ പ്രാതിനിധ്യം തന്നെയാണ്. കോൺഗ്രസ് കേരളത്തിൽ എന്തുകൊണ്ട് രമ്യ ഹരിദാസ് എന്ന ഒറ്റ വനിതയിലേക്ക് മാത്രം സീറ്റ് കേന്ദ്രീകരിക്കപ്പെട്ടു? തീർച്ചയായും അതൊരു വലിയ കാലിക പ്രസക്തമായ വിഷയമാണ്. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഉയർത്തിയത് വനിതാ പ്രാതിനിധ്യത്തിന്റെ ആവശ്യകതയെ അനിവാര്യതയെ കുറിച്ചായിരുന്നു. കാരണം തമിഴ്നാട്ടിലടക്കം ഒരു 37% പോലും ഈ സ്ത്രീ സംവരണം എത്തുമ്പോൾ കേരളത്തിൽ ഇത് നീതിയാണെന്ന് തോന്നുന്നുണ്ടോ? എവിടെയെങ്കിലും ഇത് പ്രതികരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? പാർട്ടി വലിയ ഒരു അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകർ എന്ന നിലയിൽ എല്ലാ കാലത്തും പ്രകടിപ്പിക്കുന്നത് പാർട്ടിക്ക് വേദിക്കുള്ളിലാണ്. ആ വേദിയിൽ വളരെ കൃത്യമായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ജനസംഖ്യയിൽ പകുതിയിലേറെ വരുന്ന കേരളം, പകുതിയല്ല പകുതിയിലേറെയുണ്ട് കേരളം, ആ കേരളത്തിൽ സ്ത്രീകളെ നാമമാത്രമായ പദവികളിലേക്ക് മാറുക, എല്ലാ പദവിയിലും അങ്ങനെയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. 35 ഞാനിപ്പോൾ രാഷ്ട്രീയ സമിതി അംഗമാണ്, 35 പേരെ തെരഞ്ഞെടുക്കുമ്പോൾ അത് 3 പേര് നിലവിൽ 4 പേര് വെച്ചു, 3 പേര് നിലവിൽ സ്ത്രീകളാണ്.
അങ്ങനെ പലയിടത്തും ചെയ്യുന്നുണ്ട്. പക്ഷേ മത്സര രംഗത്തും മത്സരിപ്പിച്ച് ജയിപ്പിക്കുന്ന ഇടങ്ങളിലും സ്ത്രീകളെ കൂടുതലായി പരിഗണിക്കേണ്ടത് ആവശ്യമാണ്. അവിടെ കണക്ക് പറഞ്ഞ് സി പി എം മേനി നടിച്ചാൽ സി പി എമ്മിനെയൊക്കെ ഞങ്ങൾ കണ്ടുവരുന്ന എം പി ഉണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ പാർലമെന്റിൽ ജെബി എത്ര എം പി ആണ്, എം പി ഹരിദാസ് ഇപ്പൊ എം പി ആണ്, ഞങ്ങൾക്ക് രണ്ട് എം പി ഉണ്ട്. അവർക്ക് എത്ര പേര് ജയിക്കും? അവർ മത്സരിപ്പിച്ച പോലുള്ള ജയിപ്പിക്കണ്ടേ? ആ നിലയ്ക്ക് രാഷ്ട്രീയമായി സംസാരിച്ച് നമുക്ക് അങ്ങനെ പറയും. അതിനപ്പുറത്തേക്ക് സ്ത്രീപക്ഷ രാഷ്ട്രീയത്തിന്റെ നിലപാട് എടുത്തുകൊണ്ട് പറയുമ്പോൾ ഇത് ഒട്ടും ആശ്വാസ്യമല്ല. ബിന്ദു ചേച്ചി എപ്പോഴെങ്കിലും അങ്ങനെ അത്തരത്തിലൊരു പാർലമെന്റ് രാഷ്ട്രീയത്തിലേക്ക് കാൽവെക്കാൻ അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കണമെന്നുള്ള ആവശ്യം എപ്പോഴെങ്കിലും പാർട്ടി വേദിയിൽ പ്രകടിപ്പിച്ചിട്ടുണ്ടോ? ഞാൻ ഒരിക്കലും പാർട്ടി വേദിയിൽ പ്രകടിപ്പിച്ചില്ല. പക്ഷേ പാർട്ടി എനിക്ക് അതിനെല്ലാം അവസരം തന്നിട്ടുണ്ട്. ഒരു ആവശ്യവും മുന്നോട്ട് വെക്കാതെ പാർട്ടി പലതവണ അത്തരം എല്ലാ അവസരങ്ങളും നൽകുന്നു. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പാർട്ടിയും ഞങ്ങളുടെ പാർട്ടിയും ഞാൻ ഏറ്റവും സംതൃപ്തിയാണ്. ഞാൻ ഒരാളുടെ എനിക്ക് ഇന്ന പദവി വേണമെങ്കിൽ ഈശ്വരാനുഗ്രഹത്തെ പറയേണ്ടി വരില്ല. കാരണം പാർട്ടി അതത് കാലഘട്ടങ്ങളിൽ ആവശ്യമുള്ള പദവി നമ്മൾ പ്രവർത്തിക്കുന്ന അനുസരിച്ച് പദവികൾ തരുന്നുണ്ട്, അവസരങ്ങൾ തരുന്നുണ്ട്. അത് ഈശ്വരാനുഗ്രഹത്തെ ജനപിന്തുണ കിട്ടുന്ന ഒരു സമയത്ത് ജയിച്ചു വരും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം വനിതകൾ രണ്ട് ചർച്ചയാവുന്നത് ഒന്ന് ബിന്ദു കൃഷ്ണ, പിന്നൊന്ന് ചിന്താ ജെറോമാണ്. ചിന്താ ജെറോമിൻ്റെ ഈ അടുത്ത കാലത്ത് പൊതിച്ചോറ് വിവാദങ്ങളൊക്കെ ചേച്ചി കേട്ടിരിക്കണം. ജനറൽ ആശുപത്രി, തീർച്ചയായിട്ടും ഈ ജനറൽ ആശുപത്രിയിലെ ഇത്രയും വലിയ കെടുകാര്യസ്ഥതയൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോഴും DYFI നൽകുന്ന പൊതിച്ചോറ് കൊണ്ട് ഇവർക്ക് ഈ ആശുപത്രിയിലെ ഈ അറ്റകുറ്റപ്പണികളോ അല്ലെങ്കിൽ അത്തരം അടിസ്ഥാന സൗകര്യങ്ങളില്ലായ്മയോ പൊതിച്ചോറിൽ മറയ്ക്കാൻ കഴിയുമോ? എങ്ങനെ മറയ്ക്കും? പൊതിച്ചോറ് പലപ്പോഴും കൊലച്ചോറാവുന്ന കേരളത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. DYFI പലപ്പോഴും അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഈ ജില്ലാ ആശുപത്രി, ഞാൻ ശബ്ദിനോട് പറയുന്നു ഇന്ന് രാത്രി നമുക്കൊന്ന് പോകാം. അവിടെ ചെല്ലുന്നവർക്ക് ചികിത്സ നിശ്ചയിച്ചു. ഇന്നലെ രാത്രിയിൽ തന്നെ വിളിച്ചു, ഒരു അപകടവുമായി ബന്ധപ്പെട്ട് സെഞ്ചുറി ജംഗ്ഷനിൽ താമസിക്കുന്നുണ്ട്. ഇവിടെ ഉത്സവം നടന്ന സമയത്തൊക്കെ നിരന്തരമായി ഇതൊന്നുമില്ല, പകരം ചെന്ന് നോക്കും. ജില്ലാ ആശുപത്രിയിൽ ഓപ്പറേഷൻ തിയേറ്റർ ICUയിലായിട്ട് മാസങ്ങൾ കഴിഞ്ഞു. ഇത് ഞങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുമ്പോൾ ഞങ്ങൾ എന്താ പറയുക, ആരോഗ്യ സംവിധാനത്തെ തകർക്കുന്നു എന്ന് പറയുന്നു. DYFIയും CPMഉം അവരുടെ സംഘടിത ശക്തി, പലപ്പോഴും അവർ പ്രോഗ്രസീവായിട്ടല്ല ഉപയോഗിക്കുന്നത്, ക്രിമിനൽ രീതിക്കാണ് ഉപയോഗിക്കുന്നത്. ആ സംഘടിത ശക്തി ഉപയോഗിച്ചുകൊണ്ട് നേരിൻ്റെ പക്ഷത്ത് കിട്ടുന്നവരെ അപമാനിച്ചു വിടുകയാണ്. പാരസിറ്റമോൾ ഇൻഫ്യൂഷൻ പോലും പലപ്പോഴും അവിടെ ചെയ്യുന്നില്ല. ജില്ലാ ആശുപത്രി ഇപ്പോൾ ഒരു ടെസ്റ്റ്, ഒരു സാധനം എന്താ പറയുക, നമ്മുടെ സ്കാൻ, പത്തിനി പാവങ്ങൾ അവിടെ വരുന്നത്. ഒരു ഗതി കടം വാങ്ങിക്കാനെങ്കിൽ ഗതിയുള്ള ഒരു സ്വകാര്യ ആശുപത്രി പോകും. അതുപോലുമില്ലാത്ത സാധാരണക്കാർ ആശ്രയിക്കുന്ന ഈ ആശുപത്രി ക്രൂരമായാണ് ഇവിടുത്തെ ചികിത്സ തരുന്ന പാവങ്ങളോട് പെരുമാറുന്നത്. കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ വാർത്ത കണ്ടില്ലേ, മഴയത്ത് കൊണ്ടുപോകുന്ന വീൽ ചെയർ രോഗിയെ. ഈ കെടുകാര്യസ്ഥതയുടെ പര്യായം കൊല്ലം ജില്ലാ പഞ്ചായത്ത് കെടുകാര്യസ്ഥതയുടെ ഒന്നാമത്തെ സ്ഥാപനമാണ്. അതിൻ്റെ കീഴിൽ വരുന്ന ജില്ലാ ആശുപത്രി ഏറ്റവും നന്നായി നടന്നു വന്ന ARK മെമ്മോറിയൽ ആശുപത്രിയും സാധാരണക്കാർക്ക് അപ്രാപ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ചിന്താ ജെറോമിനും കൂട്ടരിക്കും ഒക്കെ ചികിത്സയ്ക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. അവർക്ക് പഞ്ചനക്ഷത്ര താമസ സൗകര്യം സർക്കാർ ഉണ്ടാക്കിയപ്പോൾ സർക്കാർ ചെലവിൽ അവരുണ്ടാക്കും, അവർ പഞ്ചനക്ഷത്ര ആശുപത്രി സൗകര്യങ്ങളുണ്ട്. പക്ഷെ ഞാനടക്കമുള്ള ഈ നഗരത്തിലെ ഈ ജില്ലയിലെ സാധാരണക്കാർക്ക് ഇന്നലകളിൽ ആശ്രയിച്ചിരുന്ന UDF സർക്കാരുകൾ ഉള്ള കാലത്ത് നിരവധി ആരോഗ്യ സുരക്ഷാ പദ്ധതികളിലൂടെ നമ്മളെപ്പോലുള്ളവരെ സംരക്ഷിച്ചിരുന്നുവെങ്കിൽ ആ ആരോഗ്യ കാരുണ്യ പദ്ധതി അടക്കം എല്ലാം അട്ടിമറിക്കപ്പെട്ട് സാധാരണക്കാർക്ക് അപ്രാപ്യമായി ചികിത്സാ രംഗം മാറിയിരിക്കുന്നു. കേരളത്തിലൊരു ആരോഗ്യമന്ത്രി ഉണ്ടെങ്കിൽ വീണ ജോലി അവരെ പേരും വീണ, നീ ഒരു പെണ്ണല്ലെന്ന് ചിലപ്പോഴൊക്കെ ഞാൻ ചോദിക്കും. എന്ത് വന്നാലും എന്ത് പ്രശ്നമുണ്ടായി കാലിന് ചികിത്സ ചെന്ന ആളിൻ്റെ കയ്യിൽ കമ്പിയിട്ടു, കൈവിരലിൻ്റെ പ്രശ്നമായിട്ട് ചെന്ന കുഞ്ഞ് 5 വയസ്സായതിൻ്റെ നാവറക്കും. ഇതൊക്കെ ചെയ്തിട്ട് ആരോഗ്യമന്ത്രിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഞാൻ റിപ്പോർട്ട് തരും. ഇവരുടെ റിപ്പോർട്ടെല്ലാം കൂടെ വാങ്ങിച്ചു വെച്ചാൽ മഹാഭാരതം എഴുതാനുള്ള സമയം കഴിഞ്ഞു. റിപ്പോർട്ടിനപ്പുറത്ത് വല്ല നടപടിയും ചോദിച്ചു ഇവർക്ക് എന്താ പണി, ഇവരെന്താ എടുക്കുന്നത്? മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ അവരുടെ കീഴിലുള്ളതാണ്. അഴിമതിയുടെ കൂത്തരങ്ങളായി മാറി എത്രയെത്ര കണക്കുകളുണ്ട്. അഴിമതി കണ്ടുപിടിച്ച് ആരെങ്കിലും വിവരാവകാശം ചോദിച്ച് അതിന് എടുത്ത് എത്താറാവുമ്പോൾ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ കീഴിലുള്ള ഗോഡൌൺ കത്തി, ഇവിടെ നമ്മുടെ ഉളിയക്കോവിലി കത്തി, ഇവിടെ ആലപ്പുഴ കത്തി, ഇതെല്ലാം കത്തിച്ചു. മുമ്പ് ഓർമ്മയുണ്ടോ പിണറായി വിജയനെതിരായിട്ടുള്ള അഴിമതി അന്വേഷിച്ച് ചെന്നപ്പോൾ പൊതുവരണ വകുപ്പ് മാത്രം കത്തി? പണ്ട് ടൊർണാഡോ ഉണ്ടായിരുന്നു, ടൊർണാഡോ കൊല്ലത്ത് വന്നാണ് പെരുമാൻ ദുരന്തകാലം. അതേപോലാണ് ഈ സർക്കാർ അഴിമതിയുടെ കീഴിൽ പാവപ്പെട്ടവരോടാണെങ്കിൽ ക്രൂരത, ആ ക്രൂരതയുടെ പര്യായമാണ് ഈ സർക്കാർ. ഈ സർക്കാരിനെതിരെ കൂടിയുള്ള കാര്യമായി കാലമുള്ള ഈ മേയർ ആര്യ രാജേന്ദ്രൻ യദു തർക്കം നമ്മുടെ നിലവിൽ കത്തി നിൽക്കുന്ന ഒരു വിഷയമാണ്. ഇത് കോൺഗ്രസിന് പോലും ഒരു വലിയൊരു ആയുധം കിട്ടിയിട്ടുണ്ട്. ഈ CPMന് പൊതുവെയുള്ള ഒരു DYFI SFI കൊടി പിടിച്ചു ബസ് തടയുന്നതും സമരം ചെയ്യുന്നതും കല്ലെറിയുന്നതും ഒക്കെ എന്തെങ്കിലും ജനപ്രതിനിധിയാകാനുള്ള ഒരു ഒരു മാനദണ്ഡമായിട്ട് മാറുകയാണോ?
പറക്കെ അങ്ങനെ ഒരു ആക്ഷേപമാണ്. പക്വതയില്ലാത്തവരെ ഈ ഭരണം ഏൽപ്പിക്കുന്നു എന്നുള്ള ഒരു ആക്ഷേപമാണ് ഉയരുന്നത്. എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? തീർച്ചയായും തിരുവനന്തപുരം നഗരസഭ മേയർ തെരഞ്ഞെടുപ്പ് വലുതായി സി പി എം ആഘോഷിച്ചു. ഏറ്റവും ചെറിയ അഭിപ്രായം കുറഞ്ഞ മേയർ എന്നൊക്കെ പറയുന്നു. അവിടെ അർഹതപ്പെട്ട ഒരാളെ വെട്ടാൻ വേണ്ടി കൊണ്ടുവന്നതാ മതത്തിന്റെ ജാതിയുടെ പേരെന്നൊക്കെയാണ് പിന്നെ അവരെ അന്തപുര സംസാരം. എന്തു ആയിക്കോട്ടെ, എന്തായാലും അനർഹയായ ഒരാളുടെ കൈകളിലാണ് ആ പദവി എത്തിയതെന്ന് ഇതിനോടകം തന്നെ നമ്മളെല്ലാം പലതവണ എന്തൊരു തെളിവ്. ജോലിക്ക് ആളെ വേണോ? സി പി എം ജില്ലാ കമ്മിറ്റിക്ക് കത്തെഴുതുന്ന ഒരു മേയറെ കേരളത്തിൽ കണ്ടിട്ടുണ്ടോ? ഈ തൊഴിലന്വേഷകരായ ചെറുപ്പക്കാരുടെ സ്വപ്നത്തിന്റെ മേൽ കരിനിരൽ വാരി എറിയല്ലേ ആ ലേഡി ചെയ്തത്? ഏതെങ്കിലും എത്രയെത്രയാണ് ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ, ഏറ്റവും കൂടുതൽ അഴിമതി നടത്തിയ മേയർ, ഇത് രണ്ടും അവർക്ക് സ്വന്തമാണ്. അതിൻ്റെ അവരുടെ ധാർഷ്ട്യത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും അവസാനത്തെ മുഖമാണ് ആ അവിടെ നമ്മൾ കണ്ടത്. അപ്പം നമ്മുടെ റോഡിൽ പോകുമ്പോൾ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവും, സാധ്യത ഉണ്ടായാണ്. തൊട്ടടുത്ത പോലീസ് അവരുടെ ഫോണിലൊന്ന് വിളിച്ചാൽ കമ്മീഷനോടെ ചെയ്തിട്ടുണ്ട്, വേറെ സാധന ഉദ്യോഗസ്ഥമാരല്ലോ. അതിന് ശ്രമിക്കാതെ ഗുണ്ടാ സംഘങ്ങൾ ചെയ്യുന്നത് പോലെ ബസ് തടഞ്ഞു നിർത്തി ഭർത്താവ് കയറി വട്ടിക്കാത്തുള്ളവരെ ഭീഷണിപ്പെടുത്തി ആളുകളെ അക്കി വിട്ട് എന്നിട്ട് ഇതൊന്നും അല്ലെന്ന് തെളിയിക്കാൻ കള്ളത്തെളിവുകൾ ഉണ്ടാക്കുന്നു. അതാണ് അതിന്റെ പ്രത്യേകത. കള്ളത്തെളിവുകൾ ഉണ്ടാക്കി ഓരോ അരിയാഹാരം കഴിക്കുന്ന ഓരോ മലയാളിക്ക് മനസ്സിലാകും ഭരണത്തിന്റെ തണലിൽ മേയറും ഭർത്താവ് എം എൽ എ കൂടി കള്ളത്തെളിവുകൾ ഉണ്ടാക്കി ഒരു ചെറുപ്പക്കാരനെ ഉരുതി കൊടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതിന് പോലീസ് കൂട്ടുന്നത്, പോലീസ് കാത്തിയിട്ടേക്കുന്നത് ഇങ്ങനെയുള്ളവരെ ഉത്തരവ് പാലിക്കാനാണോ? രാജ്യത്ത് നിയമത്തിനോടല്ല അവർ കൊണ്ടു പുലർത്തേണ്ടത്. നിർഭാഗ്യവശാൽ പിണറായി ഭരണത്തിൽ എല്ലായിടത്തും നടത്തുന്ന ഞാൻ പറയുന്നില്ല, എല്ലാ പോലീസുകാരും ഏതാണ്ട് ഒത്തിരി പോലീസുകാർ, സാധാരണ അപൂർവമായിട്ട് ഇത്ര പോലീസുകാരെ കാണും. ഇപ്പൊ നാട്ടിൽ എവിടെ നോക്കിയാലും കൊല്ലത്തായാലും എവിടെ നോക്കിയാലും കുറെ പോലീസുകാർ വേഷം കെട്ടി ഭരണക്കാരുടെ ഗുണ്ടകളായി അധപ്പിക്കുന്ന കാഴ്ച. ഇത്രയൊക്കെ വലിയ പ്രശ്നം നടക്കുമ്പോഴും ഈ സമരത്തെ, ഇപ്പം DYFA ആണ് ഇപ്പം ഈ ഒരു സമര നേതൃത്വം. മുമ്പ് കോൺഗ്രസ് ഭരണകാലത്താണെങ്കിൽ സെക്രട്ടേറിയറ്റ് വളയിൽ അവിടെ 6 ദിവസം നിരാഹാരം കിടക്കുന്ന സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ അവിടെ വളഞ്ഞിട്ട് പ്രതിഷേധിക്കുന്ന കോൺഗ്രസിന്റെ സമരങ്ങൾ പലപ്പോഴും ദുർബലപ്പെടുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? കോൺഗ്രസ് സമരങ്ങൾ ദുർബലപ്പെടുന്നതായിട്ട് തോന്നില്ല. ഒരിക്കലും നിർവഹിക്കാൻ കോൺഗ്രസിനെയും വിപ്രോഗ്രസിനെയും ഒന്നും നമുക്ക് എന്താ പറയാ സാമാന്യവൽക്കരിക്കും കമ്പയർ ചെയ്യാൻ താരതമ്യം ചെയ്യാൻ കഴിയില്ല. കാരണം എന്തെന്ന് വെച്ചാൽ DYFA മാർഗം സമരം എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ സമരാവാസം എന്ന് പറയുന്ന ആ ടൈപ്പ് ഒരു അക്രമവും അങ്ങനെ കോൺഗ്രസ് യുദ്ധോസ് അങ്ങനെ ഒന്നും അല്ല. സമരം ചെയ്യും എന്ന് പറഞ്ഞു എന്ത് സുഹൃത്തെ സമരം എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു 2-3 മാസം കൂടുമ്പോഴും 5-6 മാസം കൂടുമ്പോഴും വിഷയം ഉണ്ടാകുമ്പോൾ പ്രതിപക്ഷം സമരം ചെയ്യും. ഇന്നൊരു വിഷയം അത് ഏറ്റെടുക്കുന്നുണ്ട്, അടുത്ത ദിവസം അടുത്ത വിഷയം, അടുത്ത ദിവസം അടുത്ത വിഷയം. ഇത് എന്തോ ഇത്രയും ഭരണസ്തംഭനവും അഴിമതിയും സ്വജനപക്ഷപാതവും ജീവിക്കുന്നവർക്ക് മുഴുവൻ നിയമനം. വീട്ടിലിരിക്കുന്ന ഭാര്യമാർക്കും ഭാര്യയുടെ അനിയത്തിക്കും ചേട്ടത്തിക്കും ഇനി അപ്പച്ചിമാർക്കും മക്കൾക്കും ചിറ്റപ്പനും പരീക്ഷനും കോച്ചാപ്പയ്ക്കും എല്ലാം ജോലിയാണ്. ഈ പാവപ്പെട്ട ചെറു PSC ടെസ്റ്റ് എഴുതി പാസ്സായ കുഞ്ഞുങ്ങൾ ഒട്ടിലെഴുതി നടന്നിട്ട് കാണാൻ സത്യം കഴിഞ്ഞ പോലീസ് പറ്റല്ലാതെല്ലാം പോയി. യുവജനങ്ങളെ വെല്ലുവിളിക്കുന്ന വിദ്യാർത്ഥി നേരെ ജീവിത സ്വന്തം പേരെല്ലാം അറിയാത്തതിന് റാങ്ക് കൊടുക്കുന്നതാണ്. എന്താ പറയാ, പരീക്ഷ എഴുതാത്ത HFI സംസ്ഥാന സെക്രട്ടറി ജയിപ്പിക്കുന്നുണ്ട് വാർത്ത വരുന്നു. പിന്നെയോ BCOM തോറ്റവരുടെ MCOM അഡ്മിഷൻ കൊടുക്കുന്നു. ഇങ്ങനെ വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസം പോലെ തച്ച് തകർത്ത് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. സ്ത്രീകളാണ് സത്യം പറഞ്ഞാൽ കിണറെ കണ്ടെത്തി ഇറങ്ങി കിടക്കാൻ പറ്റുന്നത്. ആ മറ്റില്ല, അത് വലിയ സമസ്ത മേഖലയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. സർക്കാരിന് ഈ ഒരു വിഷയങ്ങളെല്ലാം നമ്മൾ പറയുമ്പോൾ പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു KSU ക്യാമ്പ് നടന്നു, ചേച്ചിയുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും, വലിയ ചർച്ചയായി കഴിഞ്ഞു. ഈ ക്യാമ്പിൽ വലിയ അടി ഉണ്ടാകുന്നു. KSUവിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സെക്രട്ടറിയും പ്രസിഡന്റും അടക്കമുള്ള ക്യാമ്പിലാണ് ഈ നടക്കുന്നത്. ഇവിടെ സ്ത്രീകൾ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്നു, ഉണ്ടായിരുന്നു എന്നുള്ളത് പിന്നീട് ചർച്ച വന്നു. ഇതിൻ്റെ ഉത്തരവാദിത്വം എന്താണ് സംഭവിച്ചത് എന്നുള്ളത് സംഘടനയ്ക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല. അന്വേഷണം പ്രഖ്യാപിച്ചു, അന്വേഷണ റിപ്പോർട്ട് വരുന്നു. ഇവിടെ KSUവിലൊക്കെ കൃത്യമായിട്ട് KPCC ഇടപെടേണ്ട സമയം അധികരിച്ചില്ലേ? തീർച്ചയായും അനഭലക്ഷണീയമായ ഒരു സംഭവമാണ് അത് ഉണ്ടായത്. 14 പെൺകുട്ടികൾ ക്യാമ്പിൽ പങ്കെടുക്കുന്നു, അവരൊക്കെ നേരത്തെ പോയി. കാരണം ക്യാമ്പിന്റെ ക്ലാസ് സെഷൻ എല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് എന്റർടൈൻമെന്റ് സെക്ഷൻ മാത്രം ഉള്ളപ്പോഴാണ് ഇത് സംഭവിച്ചതായി മനസ്സിലാക്കുന്നത്. ആരുടെ ഭാഗത്ത് എന്തോ രണ്ട് ഭാരവാഹികൾ തമ്മിൽ വ്യക്തിപരമായ ഒരു തത്വമാണ് പിന്നീട് തല്ലിൽ കലാശിച്ചതെന്നാണ് പ്രാഥമികമായി കിട്ടുന്ന വിവരം. പിന്നെ അതൊരു പരിധി വിട്ട് വലിയ അക്രമമൊന്നും ആയില്ലതാണ് ഞാൻ അവിടെ അന്വേഷിച്ച് മനസ്സിലാക്കുന്നത്. ഗ്ലാസ് അവിടെ കൊണ്ടാണ് പയ്യന്റെ കൈ മുറിഞ്ഞതെന്ന് പറഞ്ഞത്, വലിയ അടിയല്ല, പിടിച്ചതും സംസാരം അവര് തമ്മിലുണ്ടായത് ബാക്കിയുള്ള പിടിച്ചു മാറ്റിയാണെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും കൂടുതൽ അന്വേഷണത്തിന് KPCC അതുപോലെ സംസ്ഥാന കമ്മിറ്റിയോട് NSU നിർദ്ദേശിച്ചു. എന്റെ അവസാനത്തെ ഏറ്റവും അവസാനമായിട്ടൊന്ന് ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ 19 ആയിരുന്നെങ്കിൽ ഇത്തവണ 20 സീറ്റും നേടിയെടുക്കുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടോ UDFന്?
തന്നെയാണ് കോൺഗ്രസ് എഴുതിയ യു ഡി എഫിന്റെ മുദ്രാവാക്യം പോലും തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചത്. കഴിഞ്ഞ നമ്മൾ നഷ്ടപ്പെട്ട ആലപ്പുഴ ആദരണീയ ശ്രീ കെ സി വേണുഗോപാൽ, അദ്ദേഹം ഇന്ത്യ രാജ്യത്തെ ഇന്ത്യ മുന്നണിയുടെ മുഖം കൂടിയാണ് അല്ലെ. ഈ കോൺഗ്രസ് സാധാരണ ഏറ്റവും കൂടുതൽ സീറ്റ് മത്സരിക്കുന്ന പാർട്ടിയാണ്. ഒരുപാട് വിട്ടുവീഴ്ചയും ത്യാഗവും സഹിച്ച് കൂടുതൽ പ്രാദേശിക പാർട്ടികൾക്ക് അതത് സ്ഥലങ്ങൾ സീറ്റ് കൊടുത്ത് രാജ്യത്തെ വീണ്ടെടുക്കാനുള്ള പോരാട്ടത്തിന് നേതൃത്വം നൽകിയ രാഹുൽജിക്ക് വേണ്ടി, കാർഗേജിക്ക് വേണ്ടി, പാർട്ടിക്ക് വേണ്ടി, രാജ്യത്തിന് വേണ്ടി നേതൃത്വം നൽകിയ ശ്രീ കെ സി വേണുഗോപാൽ എം പി ആലപ്പുഴയിൽ മത്സരിക്കാൻ മത്സരഗതി മാറി അദ്ദേഹം വിജയിക്കും. അതോടുകൂടി ഇതിന് സിറ്റിംഗ് ഞങ്ങൾ ഞങ്ങളുടെ സിറ്റിംഗ് എംപിമാർ നല്ല പെർഫോമൻസ് ആയിരുന്നു. അതിനൊപ്പം താങ്കൾ സൂചിപ്പിച്ചോലെ ഞങ്ങളുടെ എല്ലാം പ്രത്യേകിച്ച് ഷാഫി ഒരു മികച്ച നേതാവാണ്. ഷാഫിയുടെ ഇപ്പൊ ഒരു നമ്മളൊരു വീഡിയോ കാണുമ്പോ തന്നെ മനസ്സിലാകുന്നത് ആയിരങ്ങളാണ് കൂടെ ഒപ്പത്തിൽ. ഒരു ഷാഫി എന്ന് പറയുന്നത് സത്യത്തിൽ കേരള രാഷ്ട്രീയത്തിൽ വളരെ ഭാവിയുള്ള ഒരു കുട്ടിയാണ്. ഒരുപാട് ചെറുപ്പക്കാർ നോക്കുമ്പോൾ മൂന്നൊക്കെ സി പി മുറ്റം കൊള്ളുന്നു. ഞങ്ങള് രണ്ടാം നിര മൂന്നാം നിര നേതാക്കന്മാരൊക്കെ ചെറുപ്പക്കാർ ഇഷ്ടംപോലെ വളർത്തി ഏതുണ്ട് നേരെ കൊള്ളാവുന്നവരണം. കോൺഗ്രസ് ഏകദേശം എടുത്തു നോക്കും രണ്ടാം നിര മൂന്നാം നിര നാലാം നിര ചെറുപ്പക്കാരുടെ നിര അതിശക്തരുടെ വനിതകളുടെ നിര എല്ലാവരും തൊഴിലാളികളുടെ നിര വളരെ സംഘടിത ശക്തിയായി കോൺഗ്രസ് മുന്നോട്ട് വന്നു. സി പി എമ്മിൽ പ്രതീക്ഷയുടെ വന്ന ചെറുപ്പക്കാർ മന്ത്രിമാരായപ്പോഴത്തെ അഴിമതിയുടെ ഉത്തരങ്ങായിട്ട് അവരും മാറ്റി, അവരും അഴിമതിക്കാരായി മാറി അല്ലെ. കേരളത്തെ മദ്യത്തെ അടക്കമുള്ള ഓരോ കാഴ്ചയും. എന്തായാലും ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി തന്നതിന് സഹകരിച്ചതിന് ഒരുപാട് നന്ദി. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്.